അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ, റമദാൻ എന്ന് പറഞ്ഞ റാഹ് റഹ്മത്തിനെ സൂചിപ്പിക്കുന്നതാണ്. മീമ് മഹബ്ബത്തിനെ സൂചിപ്പിക്കുന്നതാണ്. മഹബ്ബത്തിൻ്റെ മാസമാണ്, അതുപോലെ തന്നെ റഹ്മത്തിൻ്റെ മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട റമദാനു ഷെരീഫ് എന്നുള്ളത്. അതുപോലെ വാദ് ഉത്തരവാദിത്തത്തിൻ്റെ മാസമാണ്. അതുപോലെ തന്നെ അലിഫ് ഇൻഫത്ത് ഇണങ്ങുന്ന മാസമാണ്. അതുപോലെ നൂന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ്റെ തുടക്കത്തിൽ ആരംഭത്തിൽ തന്നെ ഒരു സൂറത്തിൽ പറയുന്നുണ്ട്, നൂൻ വൽ കലം എന്ന് പറയുന്ന ആ സൂറത്തിൽ വരുന്ന നൂൻ, അത് ആ നൂനാണ്. അങ്ങനെ റമദാൻ എന്ന് പറയുന്ന ഈ പരിശുദ്ധമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട മാസത്തിലെ ഓരോ അക്ഷരങ്ങളും നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിനൊക്കെ വളരെ പ്രത്യേകതകൾ കാണുന്നുണ്ട്. വളരെ പ്രത്യേകമാക്കപ്പെട്ട മാസമാണ് റമദാൻ മാസം. അതിൻ്റെ ആദ്യത്തിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. അല്ലാഹുമ്മ ർഹംനി യാ അർഹമർ റാഹിമീൻ, നമ്മൾ നിസ്കാരങ്ങളിൽ, നിസ്കാരത്തിൻ്റെ ഇടയിൽ, അല്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മൾ ചൊല്ലുന്നതാണ് അല്ലാഹുമ്മ ർഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുവേ നീ എനിക്ക് റഹ്മത്ത് നൽകണേ എന്ന്. അല്ലാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കണം. സൃഷ്ടികളുടെ കാരുണ്യം ലഭിക്കുന്നത് പോലെയല്ല, അതിനൊരു പരിധി ഉണ്ടാവും. നേരെ മറിച്ച് അല്ലാഹുവിൻ്റെ കാരുണ്യം എന്നുള്ളത് അത് പരിധിയില്ല, പരിധിക്കപ്പുറത്താണ് അള്ളാഹുവിൻ്റെ കാരുണ്യം. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ കോടാനു കോടാനു കോടാനിയുടെ ഒരു അംശം മാത്രമാണ് നമ്മുടെയൊക്കെ കാരുണ്യമുള്ളത്, നമ്മുടെ ഉമ്മയുടെ കാരുണ്യമുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം തേടാൻ പറ്റുന്ന ആ ഒരു ദിവസങ്ങളിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. പരിശുദ്ധമാക്കപ്പെട്ട റമദാനു ഷെരീഫിൽ ഒരാൾ ആ റമദാനിനെ സ്വീകരിച്ചു, എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, റമദാൻ കഴിഞ്ഞ് സവ്വാൽ മാസത്തിൽ മരണപ്പെടുകയും ചെയ്തു. തമ്മാടിയായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു, റമദാനിൻ്റെ മുമ്പ് തൗബ ചെയ്തു, റമദാനിനെ സ്വീകരിക്കേണ്ട രീതിയിൽ സ്വീകരിച്ചു. അങ്ങനെ അദ്ദേഹം മരണപ്പെടുകയാണ് സവ്വാൽ മാസത്തിൽ. ആ നാട്ടിലുള്ള ഏറ്റവും വലിയൊരു സൂഫിയായിരിക്കുന്ന മനുഷ്യന് ഒരു സ്വപ്നം കണ്ടു, ഈ തമ്മാടിയായിരിക്കുന്ന മനുഷ്യൻ സ്വർഗത്തിലാണ് എന്നുള്ളതാണ്. സ്വർഗത്തിലിരിക്കുന്ന സ്വപ്നം കണ്ടു. ആ സമയത്ത് സൂഫിയായിരിക്കുന്ന മനുഷ്യന് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എല്ലാവിധ തെറ്റിൻ്റെയും മുന്നിൽ നിന്നിരുന്ന ആളാണ്, തെറ്റുകളൊക്കെ ചെയ്തിരുന്ന ആളല്ലേ, പക്ഷേ നിങ്ങളെങ്ങനെ ഈ സ്വർഗത്തിലെത്തി എന്ന് ആ മനുഷ്യനോട് ഈ സൂഫിയായിരിക്കുന്ന മനുഷ്യൻ സ്വപ്നത്തിൽ ചോദിച്ചു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ തെറ്റുകാരൻ തന്നെയായിരുന്നു, ഞാൻ ഏറ്റവും വലിയ തെറ്റുകാരനാണ്, പാപിയായിരുന്നു, പക്ഷേ എല്ലാം ഞാൻ തൗബ ചൊല്ലി പശ്ചാത്തപിച്ച് മടങ്ങി ഞാൻ റമദാനിനെ സ്വീകരിച്ചു, റമദാനിൽ ഒന്നു മുതൽ എല്ലാ നോമ്പും ഞാൻ നോറ്റു, ഞാൻ സവ്വാലിൽ ഞാൻ മരണപ്പെട്ടു, പക്ഷേ ആ റമദാനിൻ്റെ ആ അതിഥിയെ ഞാൻ സ്വീകരിച്ചു എന്നുള്ളൊരൊറ്റ കാരണത്താൽ ഞാൻ ഇന്ന് സ്വർഗത്തിലാണ് എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. അപ്പോൾ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്ന് നിന്ന് നമ്മുടെ നാവിനെയും കണ്ണിനെയും അവയവങ്ങളൊക്കെ സൂക്ഷിച്ച് നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ റമദാൻ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുകയും ആ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുന്നത്, ലഅല്ലക്കും തത്തക്കൂൻ, നിങ്ങൾക്ക് തെക്വ ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ റമദാനിനെ നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്. കുത്തിബ അലൈക്കുമുസ് സിയാമ, നമുക്ക് എത്രമാത്രം തെക്വ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതുണ്ട്. തെക്വ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുള്ള തെക്വയുണ്ട്. ഒന്നാമത്തെ തെക്വ
അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ തഖ്‌വ. അത് നമുക്ക് നിറവേറ്റാൻ ഒരുപക്ഷെ റമദാനിൽ നമുക്ക് സാധിക്കും. റമദാൻ അല്ലാത്തപ്പോഴും നമുക്ക് സാധിച്ചെന്ന് വന്നേക്കാം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിർവഹിക്കുക എന്നുള്ളത്. റമദാനിൽ നമുക്ക് റമദാൻ അല്ലാത്തപ്പോഴും, ഉദാഹരണം പറയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അഞ്ച് വക്ത് നിസ്കരിക്കുക എന്നുള്ളത്, അത് നമ്മൾ നിറവേറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട റമദാനു ഷെരീഫിനെ വരവേൽക്കുക, നോമ്പ് പിടിക്കുക എന്നുള്ളത് അതും നാം ചെയ്യുന്നുണ്ട്. സക്കാത്തിൻ്റെ അവകാശികൾക്ക് നാം സക്കാത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നമ്മൾ നിറവേറ്റുന്നുണ്ട്. പാവങ്ങളെ നമ്മൾ സഹായിക്കുന്നുണ്ട്, നമ്മൾ നോമ്പ് തുറപ്പിക്കുന്നുണ്ട്, നമ്മൾ കിറ്റ് വിതരണം നടത്തുന്നുണ്ട്. റമദാന് സ്പെഷ്യലായിട്ട് നമ്മൾ പാവങ്ങൾക്കൊക്കെ കിറ്റുകൾ കൊണ്ട കൊടുക്കുന്നുണ്ട്, അരിച്ചാക്കുകൾ നമ്മൾ കൊണ്ട കൊടുക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിർബന്ധമായതും സുന്നത്തായതുമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ തഖ്‌വ. രണ്ടാമത്തെ തഖ്‌വയുണ്ട്, അത് തിന്മയിൽ നിന്ന് അകന്ന് നിൽക്കുക എന്നുള്ളതാണ്. ആ തഖ്‌വയാണ് നമുക്ക് ആവശ്യം. രണ്ട് തഖ്‌വയില്ലാത്ത ആളുകളുണ്ട്, എന്നാൽ ഒരു തഖ്‌വ മാത്രം നിർവഹിക്കുന്നവരുണ്ട്. ഈ രണ്ട് തഖ്‌വയും നമുക്ക് വേണം. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, തിന്മയിൽ നിന്ന് അകന്ന് നിൽക്കുക എന്നുള്ള തഖ്‌വ. അത് എത്ര പേർക്കുണ്ട് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ പള്ളിയിൽ പോകുന്നു, നിസ്കരിക്കുന്നു, അവിടുന്ന് പുറത്തേക്ക് വന്നാൽ ഈബത്ത് പറയാൻ പാടില്ല, നാവിനെ സൂക്ഷിക്കണം. നമ്മളെന്ത് ചെയ്യുന്നു? പള്ളിക്കൊന്ന് പുറത്തിറങ്ങിയാൽ നമ്മൾ ഈബത്ത് പറയുന്നു. അതെന്ത് തഖ്‌വയാണ്? കളവ് പറയുന്നു നാം, തെറ്റ് ചെയ്യുന്നു നാം. നമ്മളെന്ത് ചെയ്യുന്നുണ്ടോ? ഇൽമുണ്ട്, ലുൽമുണ്ട് എന്ന് പറയുന്നത് പോലെ നമുക്കെന്തുണ്ട്? രണ്ടുണ്ട്. നമ്മൾ നന്മ ചെയ്യുന്നുണ്ട്, തിന്മയും ചെയ്യുന്നുണ്ട്. രണ്ട് ഈക്വലാണ്, നമ്മളെ അവസ്ഥ അതാണ്. അങ്ങനെ ആവരുത്. പരിശുദ്ധമാക്കപ്പെട്ട റമദാനു ഷെരീഫിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മാറ്റം ഉണ്ടാകണം. അതിനാണ് റമദാൻ. അല്ലെങ്കിൽ വെറുതെ പട്ടിണി കിടന്നു എന്നല്ലാതെ, ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് വിശപ്പ് സഹിച്ചു എന്നല്ലാതെ വേറൊന്നും നമുക്ക് കിട്ടൂല. ചിലപ്പോൾ ശരീരത്തിൽ വല്ല കൊളസ്ട്രോള് അതുപോലെ മറ്റുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അത് നീങ്ങിക്കിട്ടും, അതൊക്കെ ശരിയാണ്. പക്ഷേ ആത്മീയപരമായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ നോമ്പിന് ഒരു സ്ഥാനം ഉണ്ടാവില്ല. അതിന് വേണ്ടത് നമ്മൾ തഖ്‌വ ആവശ്യമാണ്. തഖ്‌വ ഉണ്ടാവാൻ വേണ്ടിയാണ് പരിശുദ്ധമാക്കപ്പെട്ട റമദാനു ഷെരീഫിനെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നമ്മളിൽ എത്ര പേർക്ക് തഖ്‌വ ഉണ്ടാകുന്നുണ്ട് എന്ന് നാം ചിന്തിക്കുക. ഈ തഖ്‌വ പരിശുദ്ധമാക്കപ്പെട്ട റമദാനു ഷെരീഫ് കഴിഞ്ഞാലും അവിടെ നിന്ന് അങ്ങോട്ടുണ്ടാകണം. അങ്ങനെ ഉണ്ട് എങ്കിൽ നമ്മൾ നോമ്പിന് എത്രമാത്രം സൂക്ഷ്മതയോടുകൂടി ജീവിച്ചോ അതേ സൂക്ഷ്മത റമദാനിൻ്റെ മുമ്പ് നാം എങ്ങനെയായിരുന്നോ, നമ്മൾ അതിൽ നിന്നൊരു മാറ്റം നമുക്കുണ്ട് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം റമദാൻ നമ്മളെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇത് സ്വീകരിച്ചിരിക്കണോ ഇല്ലേ എന്നുള്ളത് അറിയാനുള്ളൊരു മാനദണ്ഡമാണത്. റമദാനെ റമദാൻ നമ്മൾ പറഞ്ഞ റമദാൻ നോറ്റു, നോമ്പ് നോറ്റിട്ടുണ്ട്, തറാവിയൊക്കെ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എത്രമാത്രം നമ്മൾ അള്ളാഹു നമ്മുടെ നോമ്പിനെ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരൊറ്റ മാർഗം അതാണ്. റമദാൻ കഴിഞ്ഞിട്ട് നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റമുണ്ടോ എന്ന് നോക്കിയാൽ മതി. നാം മുമ്പ് ചെയ്തിരുന്ന തെറ്റുകൾ ആവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ തെറ്റിൽ നിന്ന് ഞാൻ അകന്ന് നിന്നിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഞാൻ അതിലേറെ വലിയ തെറ്റുകൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഒരുപക്ഷേ നമ്മൾ റമദാൻ കഴിഞ്ഞാൽ പതിവ് പോലെ തന്നെ ആദ്യമുള്ളത് എങ്ങനെയാണോ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ അതിലേറെ വലിയ തെറ്റിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് എങ്കിൽ നമ്മുടെ റമദാൻ സ്വീകരിച്ചിട്ടില്ല, ആ അതിഥിയെ നമ്മൾ സൽക്കരിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കുക. നേരെ മറിച്ച് റമദാനൊക്കെ കഴിഞ്ഞപ്പോൾ ഇൻഷാ അല്ലാ നാവ് ഇങ്ങനെ പൊന്തുമ്പോൾ ഈബത്താണ്, ഞാനിപ്പോൾ അത് പറഞ്ഞാൽ സംഗതി അവൻ തെറ്റ് ചെയ്തത് തന്നെയാണ്,
ഞാൻ അവനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സത് വേദനിപ്പിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആ ഒരു ബോധം വരണം. നാവ് ഇങ്ങോട്ട് പുറത്ത് കിട്ടുന്ന നാവ് ഉള്ളിക്കാനിടാൻ സാധിക്കണം. ഇങ്ങനെ നമ്മൾ അതുപോലെ തന്നെ കണ്ണുകൊണ്ട് കാണുമ്പോൾ അള്ളാ ഹറാമാണ് എന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ റമലാനിനെ നാം ഏറ്റെടുത്തു കഴിഞ്ഞു, റമലാൻ സ്വീകരിച്ചവരുടെ പട്ടികയിൽ നാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട റമലാനു ഷെരീഫ് അതിൻ്റെ ഒന്നാമത്തെ പത്തിലാണ് നാം നിലകൊള്ളുന്നത്. അതുകൊണ്ട് നമ്മൾ ധാരാളമായിട്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ ചോദിക്കണം. അള്ളാഹുമ്മ റഹംനി യാ അർഹമുർ റാഹിമീൻ, അള്ളാഹുമ്മ റഹംനി യാ അർഹമുർ റാഹിമീൻ, അള്ളാഹുമ്മ റഹംനി യാ അർഹമുർ റാഹിമീൻ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് മനസ്സുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ റഹ്മത്തിനെ ചോദിക്കേണ്ട ദിവസങ്ങളാണ്. ഒരു സമയവും നാം വെറുതെ പാഴാക്കരുത്. അടുത്ത റമദാനിൽ ആരൊക്കെയാണ് ഉണ്ടാവുക, ആരൊക്കെയാണ് റമദാനെ സ്വീകരിക്കാൻ പറ്റുക, ആരൊക്കെയാണ് നോമ്പ് നോൽക്കാൻ പറ്റുക എന്നൊന്നും പറയാൻ പറ്റൂല. അള്ളാഹു സുബ്ഹാനഹു തആല ഒരുപാട് കാലം നമുക്ക് പരിശുദ്ധമാക്കപ്പെട്ട റമദാനു ഷെരീഫിനെ സ്വീകരിക്കേണ്ട രീതിയിൽ സ്വീകരിക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.